സ്വാഗതം എ മീഡിയയിലേക്ക് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ട്രയൽ ബാലൻസ് ആൻഡ് റക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റെക്റ്റിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു റെക്ടിഫൈയിങ് എൻട്രി തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ട്രയൽ ബാലൻസ് ആൻഡ് ആൻഡ്ഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഏരിയയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഏരിയയിലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ട്രാൻസാക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം റെൻറ്റ് പെയ്ഡ് റുപ്പീസ് ഫോർ തൗസൻഡ് ഡെബിറ്റ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് റെൻറ്റ് കൊടുത്തത് ലാൻഡ് ലോഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് പോയി അബദ്ധവശാൽ എന്നാണ് ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജനലെൻട്രി എഴുതിയത് ഇങ്ങനെയാണ് ലാൻഡ് ലോഡ് അക്കൗണ്ട് അപ്റ്റർ ടു കാഷ് അക്കൗണ്ട് എന്നാണ് ഇയാൾ തെറ്റായിട്ട് ജേണൽ എൻട്രി എഴുതിയത് ഇത് ശരിക്കും തെറ്റാണ് ശരിയായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ റെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു കാഷ് അക്കൗണ്ട് ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത് ഇതാണ് ശരിയായ ജേണൽ എൻട്രി ഇങ്ങനെ വരുമ്പോഴാണ് റെക്ടിഫൈയിങ് ജേണൽ എൻട്രീൻ്റെ ആവശ്യം ഉദിക്കുന്നത് എങ്ങനെയാണ് ഈ എറർ റെക്ടിഫൈ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഫോർ തൗസൻഡ് എന്ന് പറയുന്നത് തെറ്റായ ജേർണൽ എൻട്രിയിലും ശരിയായ ജേർണൽ എൻട്രിയിലും ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് ക്യാഷ് അക്കൗണ്ട് ഫോർ തൗസൻഡ് ആണ് വന്നിട്ടുള്ളത് ഇത് ശരിയാണ് അതുകൊണ്ട് ക്രെഡിറ്റ് ആസ്പെക്റ്റ് നമ്മൾ പരിഗണിക്കേണ്ടതില്ല അത് ഓക്കെ ആണ് ഇനി റെൻറ്റ് അക്കൗണ്ട് ഫോർ തൗസൻഡ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യുകയും ലാൻഡ് ലോഡ് അക്കൗണ്ട് ഫോർ തൗസൻഡ് എന്ന് അബദ്ധവശാൽ ഡെബിറ്റ് പോയി ചെയ്തു പോയതിനെ ക്യാൻസൽ ചെയ്യുക വേണം ഒരു ഡെബിറ്റ് ആസ്പെക്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്താൽ മതി ഇവിടെ ഇത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് ഫോർ തൗസൻഡിനെ ഡെബിറ്റ് ചെയ്യുകയും ലാൻഡ് ലോഡ് അക്കൗണ്ട് ഫോർ തൗസൻഡ് എന്ന് അബദ്ധവശാൽ ഡെബിറ്റ് ചെയ്ത് പോയതിനെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്താൽ റെക്ടിഫൈയിങ് ജേണൽ എൻട്രി ആയി ഈ ക്വസ്റ്റ്യൻ്റെ റെക്ടിഫയിങ് ജേണൽ എൻട്രി റെൻറ്റ് അക്കൗണ്ട് ഫോർ തൗസൻഡ് ലാൻഡ് ലോഡ് അക്കൗണ്ട് ഫോർ തൗസൻഡ് എന്നുള്ളതാണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സാലറി പെയ്ഡ് റുപ്പീസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആസ് റോങ്ലി ഡെബിറ്റ് ടു വേജസ് അക്കൗണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ സാലറി കൊടുത്തത് തെറ്റായി വേജസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു പോയി എന്നുള്ളതാണ് ഇവിടുത്തെ എറർ നോക്കാം വേജസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഇയാൾ ജിയണൽ എൻ്റർ ചെയ്തിട്ടുള്ളത് ഇത് തെറ്റാണ് കാരണം നമ്മൾ കൊടുത്തത് സാലറിയാണ് ും എഴുതേണ്ടിരുന്നത് ഇങ്ങനെയാണ് സാലറി അക്കൗണ്ട് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹഡ്രഡ് ഇതാണ് ശരി ഇവിടെയും നേരത്തെ ട്രാൻസാക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ പോലെ ക്യാഷ് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് ആസ്പെക്ട് ശരിയാണ് അതുകൊണ്ട് അത് നമുക്ക് പരിഗണിക്കേണ്ടതില്ല ഇനി സാലറി അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നതിനെ ഡെബിറ്റ് ചെയ്യുകയും വേജസ് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് അബദ്ധവശാൽ തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യുകയും വേണം ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ആസ്പെക്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ സാലറി അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ശരിക്കും ഡെബിറ്റിൽ വേണ്ടത് ഡെബിറ്റ് സൈഡിൽ വേണ്ടത് അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു സാലറി അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേജസ് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നമ്മൾ അബദ്ധത്തിൽ തെറ്റായി റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം സോ വേജസ് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിൻ്റെ റെക്ടിഫയിങ് ജനൽ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു വേജസ് അക്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളതാണ് ഈ ട്രാൻസാക്ഷൻസിൻ്റെ റെക്ടിഫയിങ് എൻട്രി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് വാസ് റെക്കോർഡ് ത്രൂ ക്യാഷ് ബൈ മിസ്റ്റേക്ക് ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണ് ട്വൻറ്റി തൗസൻഡ് പക്ഷേ അത് റെക്കോർഡ് ചെയ്തത് ക്യാഷ് പർച്ചേസ് ആയിട്ടാണ് മിസ്റ്റേക്ക് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം അക്കൗണ്ടൻ്റെ എഴുതി വെച്ചത് ഇങ്ങനെയാണ് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് ആൻഡ് ട്വൻ്റി തൗസൻഡ് ഇത് തെറ്റാണ് കാരണം നമ്മൾ ക്യാഷിനല്ല ഫർണിച്ചർ വാങ്ങിയത് പകരം ക്രെഡിറ്റിനാണ് ശരിക്കും എഴുതേണ്ടിയിരുന്ന ജനലൻഡർ ഇതാണ് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് ആൻഡ് ട്വൻ്റി തൗസൻഡ് ഇതായിരുന്നു ശരി ഇവിടെ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളത് ഡെബിറ്റ് ആസ്പെക്റ്റ് ശരിയാണ് രണ്ടിലും തെറ്റായ ജനൽ എൻട്രിയിലും ശരിയായ ജനൽ എൻട്രിയിലും ഡെബിറ്റ് സൈഡിൽ ഫർണിച്ചർ അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് എന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം അത് ശരിയായതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഇനിയുള്ള പ്രശ്നം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ട്വൻ്റി തൗസൻഡിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ട് ട്വൻ്റി തൗസൻഡ് എന്ന് പറയുന്ന ഒരു എൻട്രി ക്രെഡിറ്റ് സൈഡിൽ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതിനെ ക്യാൻസൽ ചെയ്യണം ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ക്യാഷ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻ്റിന് തെറ്റായി എഴുതിയതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു ക്യാഷ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന് ഡെബിറ്റ് ചെയ്താൽ മതി ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ജനറൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് ദിസ് ഈസ് ദ ക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് സെവൻ തൗസൻഡ് ടു സാരംഗിയാൻ കമ്പനിസ് ഡെബുക്ക് സാരംഗിയാൻ കമ്പനിക്ക് സെവൻ തൗസൻഡ് റുപ്പീസിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അക്കൗണ്ടിനെ അത് എഴുതി വെച്ചത് പർച്ചേസ് ഡെബുക്കിലാണ് അപ്പൊ തെറ്റ് സംഭവിച്ചത് എവിടെയാണെന്ന് നോക്കാം അക്കൗണ്ട് തന്നെ എഴുതി വെച്ചത് ഇങ്ങനെയാണ് പർച്ചേസ് അക്കൗണ്ട് സെവൻ തൗസൻഡ് സാരംഗി കമ്പനി അക്കൗണ്ട് സെവൻ തൗസൻഡ് ഇത് തെറ്റാണ് ശരി കാരണം നമ്മൾ പർച്ചേസ് ചെയ്തതല്ല സെയിൽസ് നടത്തിയതാണ് അപ്പോൾ ഇത് തെറ്റാണ് ശരിയായിട്ട് എഴുതേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു സാരംഗി ആൻഡ് കമ്പനി അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത് അപ്പം ഇങ്ങനൊരു ജനലിറ്റി വരുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നു നോക്കുന്നു ഇതിൽ കോമൺ ആയിട്ട് ശരിയായ ഒരൊട്ട് ആസ്പെക്റ്റും ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിയായിട്ട് വേണ്ട ജേണൽ എൻട്രി നമ്മളൊന്ന് മാറ്റി എത്തുന്നു ഇതാണ് ശരിക്കും വേണ്ട ജേണൽ എൻട്രി സാരംഗി അക്കൗണ്ട് സെവൻ തൗസൻഡ് സെയിൽസ് അക്കൗണ്ട് സെവൻ തൗസൻഡ് പക്ഷേ തെറ്റായിട്ട് ഒരു ജേണൽ എൻട്രി ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് സാരംഗി എൻ കമ്പനിയൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും വേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇതിനെ നേരെ തിരിച്ചിട്ടാൽ മതി ഡെബിറ്റ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യുക പർച്ചേസ് അക്കൗണ്ട് സെവൻ തൗസൻ്റ് സാരംഗിയാൻ കമ്പനി അക്കൗണ്ട് സെവൻ തൗസൻഡിനെ നേരെ തിരിച്ചിട്ടാൽ സാരംഗിയാൻ കമ്പനി അക്കൗണ്ട് സെവൻ തൗസൻഡ് പർച്ചേസ് അക്കൗണ്ട് സെവൻ തൗസൻഡിനെതിയാൽ ആ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യപ്പെടും അങ്ങനെ എഴുതിയാൽ പർച്ചേസ് അക്കൗണ്ടിനെ സെവൻ തൗസൻഡ് ക്രെഡിറ്റ് ചെയ്തു സാരംഗിയാൻ കമ്പനി സെവൻ തൗസൻഡിനെ ഡെബിറ്റ് ചെയ്തു അതോടെ ആ ട്രാൻസാക്ഷൻസ് ആയി അപ്പോൾ പുതിയ ചാലണ്ടറിൽ ഇങ്ങനൊരു പ്രശ്നം വരും സാരംഗിയാൻ കമ്പനി സെവൻ തൗസൻഡ് സാരംഗ്യാൻ കമ്പനി സെവൻ തൗസൻഡ് ഇങ്ങനെ രണ്ടെണ്ണം ഒരേപോലെയുള്ള അക്കൗണ്ടുകൾ അങ്ങനെ എഴുതാറില്ല അപ്പം അതിന് പകരമായിട്ട് നമുക്ക് അത് ടോട്ടൽ ചെയ്തിട്ട് എഴുതാൻ മതി സാരംഗിയാൻ കമ്പനി അക്കൗണ്ട് ഫോർട്ടീൻ തൗസൻഡ് സെയിൽസ് അക്കൗണ്ട് സെവൻ തൗസൻഡ് പർച്ചേസ് അക്കൗണ്ട് സെവൻ തൗസൻഡ് ഇതാണ് ഈ ട്രാൻസാക്ഷൻസിൻ്റെ റെക്ടിഫയിങ് ജേണൽ എൻട്രി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമല്ലോ